ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴയിലയും ഫോയിൽ പേപ്പറും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെ അട തയ്യാറാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ 240 ml ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കണം. മാവ് ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടിയില്ലാത്ത അടയായിരിക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പായസം വയ്ക്കുമ്പോഴേക്കും ആ അടയെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അട വേവിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അതേ പരുവത്തിലായിരിക്കും നമുക്ക് അട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ മാവ് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലല്പം നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി പരത്തിയെടുക്കണം. ഇതുപോലെ പ്ലേറ്റ് മൊത്തത്തിലാകുന്നത് വരെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു ഇഡലിപ്പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ സ്റ്റീം വന്നതിന് ശേഷം ഈ മാവ് ഒഴിച്ചു കൊടുത്ത പാത്രങ്ങൾ ആദ്യം ചെറിയ പ്ലേറ്റും അതിന് മുകളിലായി വലിയ പ്ലേറ്റുകളും വെച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് 1-7 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എടുത്ത ഉടനെ തന്നെ നമുക്കിത് അടയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ സ്ക്വയറായിട്ടുള്ള അടകൾ കിട്ടും. എല്ലാ പ്ലേറ്റുകളിലതും ഇതുപോലെ ഞാൻ വരഞ്ഞു കൊടുക്കുകയാണ്. മൊത്തം കട്ട് ചെയ്തതിന് ശേഷം സാദാ പച്ചവെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്നങ്ങ് വിട്ട് കിട്ടും. എല്ലാ പ്ലേറ്റിലതും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. 1 കപ്പ് മാവിൽ നിന്നും എനിക്ക് ഇത്രത്തോളം അട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിനി കുറച്ച് മാത്രം മതിയെങ്കിൽ 1/2 കപ്പ് അട എടുത്താലും മതിയാകും. ഇനി നിങ്ങൾ അടപ്രഥമൻ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അട വീട്ടിൽ തയ്യാറാക്കിയിട്ട് പ്രഥമൻ വെച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ കടയിൽ നിന്നും അട വാങ്ങുകയില്ല. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.